പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇ ഡി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. സംസ്ഥാന സമിതി അംഗം എം കെ അഷ്റഫിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇ ഡി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. കേന്ദ്ര ഏജൻസികൾ ആർ എസ് എസ് ആകരുത്, ആർ എസ് എസിൻ്റെ വംശീയ അജണ്ടകൾക്ക് ഇ ഡി ആയുധമാകുന്നു എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹൈക്കോടതിക്ക് സമീപത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ഇ ഡി ഓഫീസിന് സമീപത്ത് ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. ദേശീയ സെക്രട്ടറി നസറുദ്ദീൻ അളമരം മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. എയർപോർട്ടിൽ വെച്ച് തടഞ്ഞു വെച്ച് അറസ്റ്റ് ചെയ്യുക എത്ര വൃത്തികേടാണ്, എത്ര നീചമാണ്. നേർക്ക് നേരെ പറയൂ, കാര്യങ്ങൾ ചെയ്യാം, അതിന് ഞങ്ങൾ തടസ്സമില്ല. അതുകൊണ്ട് റസാഖ് സാഹിബിൻ്റെ അതുപോലെ തന്നെ അഷ്റഫ് സാഹിബിൻ്റെയും ഒക്കെ മോചനം സാധ്യമാകാൻ ഞങ്ങൾ തുടർ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കും. നിയമത്തിൻ്റെ എല്ലാ വഴികളും ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ പോരാടും. നിങ്ങൾക്ക് ഒരു 10 ദിവസം, ഒരു 2 മാസം, 2 കൊല്ലം ഞങ്ങളുടെ ചില ആളുകളെ നേതൃത്വത്തെ നിങ്ങൾക്ക് ജയിലിലിടാം. പക്ഷേ ഒരു നൂറ്റാണ്ടിനപ്പുറത്ത് ഇന്ത്യൻ ജനത, ഒരു നൂറ്റാണ്ട് കാലമായി ഇന്ത്യൻ ജനത സഹിച്ചുകൊണ്ടിരുന്ന ഒരു തിന്മയുണ്ടല്ലോ, ഒരു അതിക്രമമുണ്ടല്ലോ, ആ അതിക്രമത്തോട് ഞങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യാൻ കഴിയില്ല, ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല. ഇത് ഞങ്ങളുടെ നിലപാടാണ്. 60 ലക്ഷം സൈനിക സംവിധാനമുള്ള ഈ രാജ്യം മടക്കി വാഴുന്ന ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രസിഡന്റും 18 സംസ്ഥാനങ്ങളും ഭരിക്കുന്ന അതിവിപുലമായ ഭീകര പ്രസ്ഥാനമാണ് ആർ എസ് എസ്. ആ ആർ എസ് എസ് കഴിഞ്ഞ 33 വർഷവും ഞങ്ങളുടെ പിറകിലുണ്ട്. ഈ നവ മുന്നേറ്റത്തെ ഇല്ലായ്മ ചെയ്യാൻ ആർ എസ് എസിനെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്തത് ഇ ഡി എന്ന് പറഞ്ഞ ഈ മരമാക്രികളെ കൊണ്ട് കഴിയുകയില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ എത്ര പരിശ്രമിച്ചാലും പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ നിങ്ങൾ പറയുന്ന ന്യായം എന്താ? ഇക്കണ്ട കാലം അത്രയും ഈ രാജ്യത്തെ ജനത മുസ്ലിങ്ങൾ ആക്രോശിച്ചു വരുന്ന ഹിന്ദുത്വ ഫാഷിസത്തിന്റെ മുമ്പിൽ കഴുത്ത് നീട്ടിക്കൊടുക്കുകയായിരുന്നു. അവര് നിസ്സഹായരായി, അവര് തേങ്ങലോടുകൂടെ, അവര് വെപ്രാളത്തോടുകൂടെ ഭയവിക്കുലരായിക്കൊണ്ട് അവർ കഴുത്ത് നീട്ടിക്കൊടുക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് കാലം മാറി. ഇന്ത്യയുടെ തെരുവോരങ്ങളിൽ, അത് രാമനവമി ആഘോഷത്തിന്റെ ഭാഗമാവട്ടെ, ഹനുമാൻ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമാവട്ടെ, വിഷുവി ആഘോഷത്തിന്റെ ഭാഗമാവട്ടെ, ഏതൊക്കെ പ്രദേശങ്ങളിൽ ആഘോഷങ്ങളുടെ മറവിൽ ഹിന്ദുത്വ ഭീകര സംഘം മുസ്ലിങ്ങൾക്കെതിരെ ആക്രമണം നടത്തിയപ്പോ, ഏകപക്ഷീയമല്ലാത്ത ആക്രമണങ്ങൾ ഇന്ത്യയിൽ ആരംഭിച്ചപ്പോഴാണ് ആർ എസ് എസിന് തോന്നിയത് പോപ്പുലർ ഫ്രണ്ടിനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന്. ഞങ്ങൾ ഉറക്കെ പറയുകയാണ്, അടിയുറച്ച് പറയുകയാണ്, ഇത് ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും. ആർ എസ് എസ് ഏകപക്ഷീയമായി ഇന്ത്യയുടെ തെരുവോരങ്ങളിൽ മുസ്ലിങ്ങളെ കൂട്ടക്കശാപ്പ് നടത്തിയിരുന്ന ഇന്നലകൾക്കിതാ വിരാമമായിരിക്കുന്നു. ഇനി ഏകപക്ഷീയമായ ഒരു ആക്രമണത്തിന് ഇന്ത്യ രാജ്യത്തിന്റെ തെരുവുകൾ സമ്മതിക്കുകയില്ല എന്നുള്ള പ്രഖ്യാപനമാണ് പോപ്പുലർ ഫ്രണ്ട് നടത്തുന്നത്. അതിന് ഭയവിഹ്വലരായിട്ടാണ് മീഡിയ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പോപ്പുലർ ഫ്രണ്ടിനെ വേട്ടയാടുന്നതെങ്കിൽ നിങ്ങൾ വേട്ടയാടൽ തുടരുകയാ, നിങ്ങൾ വേട്ടയാടലുകൾ തുടർന്നു കൊള്ളുക. ഞങ്ങൾ ഇവിടെയുണ്ട്. ഞങ്ങൾ വിശ്വസിച്ച ആദർശവുമായി ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ദൈവം മേഘനാണെന്ന മുദ്രാവാക്യവുമായി സർവേശ്വരനായ അള്ളാഹു അല്ലാതെ മറ്റൊരു ശക്തിക്കും ലോകത്തെ നിയന്ത്രിക്കാനാവില്ല എന്നുള്ള അചഞ്ചലമായ വിശ്വാസവുമായി ഞങ്ങൾ ഇവിടെയുണ്ട്, ഈ രാജ്യത്തുണ്ട്, ഈ കേരളത്തിലുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കുതന്ത്രങ്ങളുമായി മുന്നോട്ട് പോവുക. വല്ലാഹു ഖൈറുൽ മാക്കിരീൻ, അള്ളാഹുവാണ് ഏറ്റവും തന്ത്രം മെനയുന്നവൻ, ഏറ്റവും മനോഹരമായി തന്ത്രം മെനയുന്നവൻ അള്ളാഹുവാണ്. ആ അള്ളാഹുവിനെ സാക്ഷ്യത്തിൽ പറയുന്നു, ഇൻഷാ അല്ലാഹ് ചങ്കിൽ ജീവനുള്ളിടത്തോളം കാലം ഈ മുന്നേറ്റം നിങ്ങൾ നിരോധനത്തിന്റെ വാറവലകൾ ഉയർത്തിയാലും നിങ്ങൾ ഏജൻസികളെ വെച്ച് വേട്ടയാടിയാലും ആ റബ്ബിനെ സാക്ഷ്യത്തിൽ പറയുകയാണ്, ചങ്കിൽ ജീവനുള്ളിടത്തോളം കാലം ഈ മുന്നേറ്റവുമായി, ഈ ആദർശ മുന്നേറ്റവുമായി പോപ്പുലർ ഫ്രണ്ടിന്റെ മുഴുവൻ പ്രവർത്തകരും ഇവിടെ ഉണ്ടാകും. വിദേശത്ത് ബാർ ഉൾപ്പെടെയുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ ഉണ്ട് എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്ത വിവരവും നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന സമിതി അംഗം എം കെ അഷ്റഫിനെ, അബ്ദുറസാഖിനെയും ഷെഫീഖിനെയും ചോദ്യം ചെയ്യാൻ വേണ്ടി നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരുത്തി. ഒരു സങ്കോചവുമില്ലാതെ, ഒരു വൈമനസ്യമില്ലാതെ ഞങ്ങൾ അതിനെ അറ്റൻഡ് ചെയ്ത് തിരിച്ചു പോന്നു, വീണ്ടും വിളിപ്പിച്ചു, വീണ്ടും ചെന്നു,
ഇവർക്ക് അത്തരത്തിലുള്ള ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെ വീണ്ടും ഒന്നുകൂടി വരേണ്ടതുണ്ട് അഷ്റഫ് ചില കാര്യങ്ങൾ കൂടി സംവദിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു വിളിച്ചു വരുത്തി അദ്ദേഹത്തെ ചതിയിലൂടെ അറസ്റ്റ് ചെയ്ത ദാരുണമായ സംഭവമാണ് ഇപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്നത്.